ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എസിസിയുടെ ആനുവൽ എക്സാമിന് ഭാഗം രണ്ടിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ലിറ്റർജി എന്നാൽ എന്ത്? സഭയുടെ ഔദ്യോഗികമായ ദൈവാരാധനയാണ് ലിറ്റർജി. ക്രൈസ്തവ പാരമ്പര്യത്തിൽ ലിറ്റർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവജനം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ പങ്കുചേരുക എന്നതാണ്. ഭൂമിയിൽ ക്രിസ്തുവുമായുള്ള ഏറ്റവും അഗാധമായ കണ്ടുമുട്ടൽ ലിറ്റർജിയാകുന്നു. ലിറ്റർജിയുടെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. ലിറ്റർജിയിലേക്ക് നമ്മെ വിളിക്കുന്ന സഭ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുകയാണ്. നാം ലിറ്റർജി ആഘോഷിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നാം ലിറ്റർജി ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നാം വലിച്ചടിപ്പിക്കപ്പെടുന്നു, സുഖമാക്കപ്പെടുന്നു, പരിവർത്തിതരാക്കപ്പെടുന്നു. സഭയുടെ എല്ലാ ലിറ്റർജികളുടെയും ഏക ലക്ഷ്യം നമുക്ക് ജീവനുണ്ടാവുക എന്നതും അത് സമൃദ്ധമായി ഉണ്ടാവുക എന്നതുമാണ്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ നാം ലിറ്റർജിയിൽ കണ്ടുമുട്ടുന്നു. ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണവും സമാശ്വാസവും സ്വീകരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് കുദാശകൾ ആവശ്യമായിരിക്കുന്നത്? നമ്മുടെ നിസാര ജീവിതത്തിന് അപ്പുറത്തേക്ക് വളരാനും യേശുവിലൂടെ യേശുവിനെ പോലെയാകാനും സ്വാതന്ത്ര്യത്തിലും മഹത്വത്തിലും ദൈവമക്കളാകാനും കൂദാശകൾ നമുക്ക് ആവശ്യമാണ്. കൂദാശകളിലെല്ലാം കൂദാശിയായിരിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. സ്വാർത്ഥതയിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യരായ നമ്മൾ അവസാനമില്ലാത്ത യഥാർത്ഥ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൽ വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് യേശുവിലുള്ള വിശ്വാസം മതിയാകുന്നില്ല? എന്തിന് ദൈവം നമുക്ക് കുദാശകൾ കൂടി തരുന്നു? ബുദ്ധി വഴി മാത്രമല്ല, എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ദൈവത്തിലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയും. അങ്ങനെ ചെല്ലുകയും വേണം. അതുകൊണ്ടാണ് ദൈവം ഭൗതികമായ അടയാളങ്ങളിൽ തന്നെ തന്നെ നമുക്ക് നൽകുന്നത്. സവിശേഷമായി അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നൽകുന്നത്. കൂദാശകൾ സഭയുടേതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആർക്കും അത് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ട്? കൂദാശകൾ ക്രിസ്തു സഭയ്ക്ക് നൽകിയ ദാനങ്ങളാണ്. അവ പരികർമ്മം ചെയ്യുകയും അവ ദുരുപയോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് അവളുടെ കടമയാണ്. ക്രിസ്തു പാപമോചനത്തിനും സ്നാനസ്നാനത്തിനും വിശുദ്ധ കുർബാനയ്ക്കുമുള്ള അധികാരം നൽകിയത് തൻ്റെ ശിഷ്യന്മാർക്കാണ്. ആ അധികാരം ശിഷ്യന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാരിലൂടെ മെത്രന്മാരിലൂടെ സഭയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കുദാശകളേവ? എന്തുകൊണ്ടാണ് അവ ഒരിക്കൽ മാത്രം സ്വീകരിക്കുന്നത്? മാമോദിസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടങ്ങൾ, ഈ കുദാശകൾ ക്രൈസ്തവൻ്റെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. ഇത് ആ വിശ്വാസിയുടെ മരണം വരെയും അവനിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് വീണ്ടും സ്വീകരിക്കേണ്ട ആവശ്യമില്ലാത്തത്. ദൈവം വിശ്വസ്തനാകയാൽ ഈ കുദാശയുടെ അനന്തരഫലങ്ങൾ ക്രൈസ്തവനെ സംബന്ധിച്ച് എന്നേക്കും കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ വിളിയോടുള്ള സ്വീകരണക്ഷമയും ഒരു വിളിയും സംരക്ഷണവുമായി കാത്തുസൂക്ഷിക്കപ്പെടുന്നു. തന്മൂലം ഈ കുദാശകൾ ആവർത്തിക്കാൻ പാടില്ല. വിശ്വാസം കുദാശകൾക്കുള്ള മുൻ വ്യവസ്ഥയായിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു കുദാശ ഫലദായകമായിരിക്കുന്നത് ഒരുവൻ അത് ഗ്രഹിക്കുകയും വിശ്വാസത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. കുദാശകൾ മുൻ വ്യവസ്ഥയായി വിശ്വാസം ആവശ്യപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അത് വിശ്വാസം ത്വരിതപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും അതിനെ പ്രകാശനം നൽകുകയും കൂടി ചെയ്യുന്നുണ്ട്. ഒരു കുദാശ പരികർമ്മം ചെയ്യുന്നത് യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അതിന് ഫലമില്ലാതിരിക്കുമോ? ഇല്ല. നിർവഹിക്കപ്പെടുന്ന കൗദാശിക പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ കുദാശകൾ ഫലപ്രദമാണ്. അതായത്, കുദാശകൾ വ്യക്തിനിഷ്ഠമല്ല, വസ്തുനിഷ്ഠമാണ്. കുദാശകളുടെ ഫലം നിർണ്ണയിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശക്തിയാണ്, അല്ലാതെ പരികർമ്മിയുടെ സ്വഭാവമല്ല. സഭ ചെയ്യുകയെന്ന ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നാൽ മതിയാകും. ആരാണ് ലിറ്റർജി ആഘോഷിക്കുന്നത്? എല്ലാ ഭൗമിക ലിറ്റർജികളിലും പ്രാപഞ്ചിക ലിറ്റർജി ആഘോഷിക്കുന്നത് കർത്താവായ ക്രിസ്തുവാണ്. അത് സ്വർഗത്തെയും ഭൂമിയെയും ആശ്ലേഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൈവാരാധനയിൽ വൈദികരും വിശ്വാസികളും വ്യത്യസ്തമായ രീതിയിൽ പങ്കുചേരുന്നു. വിശുദ്ധ കുർബാനയെ ആരാധനയുടെ ശുശ്രൂഷ എന്ന് വിളിക്കാൻ കാരണമെന്ത്? ആരാധന ശുശ്രൂഷ ഒന്നാമതായി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. പിന്നീടാണ് അത് നമ്മുടെ ശുശ്രൂഷയായി ദൈവത്തിന് സമർപ്പിക്കുന്നത്. ദൈവം വിശുദ്ധ അടയാളങ്ങളുടെ രൂപത്തിന് കീഴിൽ നമുക്കായി തന്നെ തന്നെ സമർപ്പിക്കുന്നു. നാം അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയാണിത്.
വ്യവസ്ഥയില്ലാതെ നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുക. യേശു വചനത്തിലും ഉദാശയിലുമുണ്ട്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു നമുക്ക് തന്നെ തന്നെ നൽകുന്നു. നാം നമ്മെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കാനാണത്. എന്തുകൊണ്ടാണ് ലിറ്റർജികളിൽ സംഗീതമുണ്ടായിരിക്കുന്നത്? ലിറ്റർജിക്ക് യോഗ്യമായ സംഗീതം ഏതു തരത്തിലുള്ളതാണ്? ദൈവത്തെ ശ്രദ്ധിക്കുവാൻ വാക്കുകൾ മതിയാകാതെ വരുന്നിടത്ത് സംഗീതം നമ്മുടെ സഹായത്തിനെത്തുന്നു. സന്തോഷിക്കലിൽ ഭാഷ ഗാനമായിത്തീരുന്നു. അതുകൊണ്ടാണ് മാലാഖമാർ പാടുന്നത്. ആരാധനാ ശുശ്രൂഷയിൽ സംഗീതം പ്രാർത്ഥന കൂടുതൽ തീക്ഷ്ണമാക്കണം. പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം. ദൈവത്തിന് സ്വരമാതിരിയുടെ വിരുന്നൊരുക്കുകയും വേണം. എന്താണ് ലിറ്റർജിക്കൽ വർഷം അഥവാ സഭാവർഷം? ലിറ്റർജിക്കൽ വർഷം അഥവാ സഭാവർഷം വർഷത്തിൻ്റെ സാധാരണഗതിയിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ, അവിടുത്തെ മനുഷ്യാവതാരം മുതൽ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെയുള്ള രഹസ്യങ്ങൾ പഠിപ്പിക്കുന്നു. ആഗമനകാലത്തിൽ തുടങ്ങി പള്ളിക്കുദാശകാലത്തിൽ അവസാനിക്കുന്ന 9 വ്യത്യസ്ത കാലങ്ങൾ അടങ്ങിയതാണ് സഭാവർഷം. ഞായറാഴ്ച ആചരണം എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതാകുന്നത്? ക്രൈസ്തവ കാലത്തിൻ്റെ കേന്ദ്രം ഞായറാഴ്ചയാണ്. കാരണം ഞായറാഴ്ച ദിവസം നാം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്നു. ഞായറാഴ്ചയും സൂക്ഷ്മരൂപത്തിലുള്ള ഉയർപ്പ് തിരുനാളാണ്. ഞായറാഴ്ച ആചരണത്തിൽ നടക്കുന്നത് സ്വർഗത്തിലെ ആഘോഷങ്ങളുടെ മുന്നാസ്വാദനമാണ്. സ്വർഗം അവസാനിക്കാത്ത ഞായറാഴ്ചയാണ്. മണിക്കൂറുകളുടെ ലിറ്റർജി അഥവാ യാമപ്രാർത്ഥനകൾ എന്നാൽ എന്ത്? സഭയുടെ സാർവത്രിക പരസ്യ പ്രാർത്ഥനയാണ് മണിക്കൂറുകളുടെ ലിറ്റർജി അഥവാ യാമപ്രാർത്ഥനകൾ. ബൈബിളിൽ നിന്നുള്ള വായനകൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ യേശുവിൻ്റെ ജീവിതരഹസ്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ നയിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും ലോകത്തെയും ക്രമേണ പരിവർത്തനം ചെയ്യിക്കാൻ ഓരോ മണിക്കൂറിലും ത്രിയേക ദൈവത്തിന് ലോകമെങ്ങും ഇത് സാധ്യത നൽകുന്നു. പ്രാർത്ഥനയുടെ 7 മണിക്കൂറുകൾ സഭയുടെ പ്രാർത്ഥനകളുടെ നിക്ഷേപാലയം പോലെയാണ്. ഒരു ദേവാലയത്തിൽ ഏതെല്ലാം ലിറ്റർജിക്കൽ സ്ഥാനങ്ങളാണുള്ളത്? കുരിശുവച്ചിട്ടുള്ള അൽത്താര, സക്രാരി, കാർമികനുള്ള പീഠം, വചനവേദി, മാമോദിസാത്തട്ടി, കുമ്പസാരക്കൂട്. തിരുസഭയ്ക്ക് ലിറ്റർജിയും മാറ്റാനോ പുതുക്കാനോ കഴിയുമോ? ലിറ്റർജിയിൽ മാറ്റാവുന്നതും മാറ്റാൻ പാടില്ലാത്തതുമായ ഘടകങ്ങളുണ്ട്. അന്തിമത്താഴവേളയിലെ യേശുവിൻ്റെ വാക്കുകൾ മാറ്റാൻ പാടില്ലാത്തവയ്ക്ക് ഉദാഹരണമാണ്. മാറ്റാവുന്ന ഘടകങ്ങൾ സന്ദർഭോചിതമായി സഭ മാറ്റുന്നു. സർവോപരി ക്രിസ്തുരഹസ്യം എല്ലാ സ്ഥലത്തും പ്രഘോഷിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും വേണം. എന്തുകൊണ്ടാണ് സഭ ശിശുമാമോദിസ എന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നത്? പൗരാണിക കാലം മുതൽ സഭ ശിശുമാമോദിസ നടത്തിയിരുന്നു. നാം ദൈവത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെക്കുറിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് മാമോദിസ ഒരു ദൈവകൃപയാണ്. വിശ്വാസമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ ശിശുവിന് ഏറ്റവും നല്ലത്, ഉദാഹരണം ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, എന്താണോ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ മാമോദിസായും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. മാമോദിസായിൽ ശിശു ഉത്ഭവഭാവത്തിൽ നിന്നും മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്നു. യഥാർത്ഥത്തിൽ മാമോദിസ നിത്യരക്ഷയ്ക്കുള്ള ഏകമാർഗമാണ്. സുവിശേഷം സ്വീകരിക്കുകയും ക്രിസ്തു വഴിയും സത്യവും ജീവനുമാണെന്ന് കേൾക്കുകയും ചെയ്ത എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിലേക്കും നിത്യരക്ഷയിലേക്കുമുള്ള ഏകമാർഗം മാമോദിസയാണ്. ആഗ്രഹത്താലുള്ള മാമോദിസ എന്നാൽ എന്ത്? ക്രിസ്തു മുഴുവൻ മനുഷ്യവംശത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെയും വിശ്വാസത്തെയും കുറിച്ച് പഠിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിപ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കും. ഇതിനെയാണ് ആഗ്രഹത്താലുള്ള മാമോദിസ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ മാമോദിസയിൽ വിശുദ്ധരുടെ പേരുകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? വിശുദ്ധരോടും നല്ല മാതൃകകളില്ല, അവരെക്കാൾ നല്ല സഹായികളുമില്ല. എൻ്റെ പേര് ഒരു വിശുദ്ധൻ്റേതാണെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സുഹൃത്തുണ്ട്. സ്ഥൈര്യലേപനത്തെക്കുറിച്ച് വിശുദ്ധലിഖിതം എന്ത് പറയുന്നു? മിശിഹായുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവഹിക്കൽ ഉണ്ടാകുമെന്ന് പഴയ നിയമത്തിൽ ദൈവജനം പ്രതീക്ഷിച്ചിരുന്നു. മാമോദിസാവേളയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്ന് യേശു ദൈവത്തിനാണെന്ന് സ്ഥിരീകരിക്കുന്നു. പന്തക്കുസ്താദിനത്തിൽ ശിഷ്യയുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് അവരെ സുശേഷവൽക്കരണത്തിനായി ശക്തിപ്പെടുത്തുന്നു. മാമോദിസ സ്വീകരിച്ച ആദിമ ക്രൈസ്തവരെ സ്ഥിരീകരിക്കാൻ പത്രോസും യോഹന്നാനും സഞ്ചരിക്കുന്നതായി നടപടി പുസ്തകം വിവരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ്? കുർബാനയാഘോഷം ക്രൈസ്തവ കൂട്ടായ്മയുടെ ഹൃദയമാണ്. അതിൽ സഭ സഭയായിത്തീരുന്നു. നാം വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുകയും ക്രിസ്തു ശരീരമായി കൂടുതൽ കൂടുതൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയിലെ സാരാംശപരമായ ഘടകങ്ങളേവ? ഓരോ വിശുദ്ധ കുർബാനയ്ക്കും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്: വചന ലിറ്റർജിയും സ്തോത്രയാഗ ലിറ്റർജിയും.
വചന ലിറ്റർജിയിൽ പഴയ നിയമത്തിൽ നിന്നും സുവിശേഷം ഉൾപ്പെടുന്ന പുതിയ നിയമത്തിൽ നിന്നുമുള്ള വായനകൾ നാം ശ്രവിക്കുന്നു. മതപ്രഭാഷണത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അവസരമുണ്ട്. അതിനെ തുടർന്ന് അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുകയും പൗത്രീകരിക്കുകയും വിശ്വാസികൾക്ക് വിശുദ്ധ സംസർഗ സമയത്ത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നതിന് എന്ത് തയ്യാറെടുപ്പാണ് ഒരാൾ നടത്തേണ്ടത്? പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കത്തോലിക്കനായിരിക്കണം. അയാളുടെ മനസാക്ഷിയിൽ ഗൗരവാഹമായ പാപമുണ്ടെങ്കിൽ ആദ്യം കുമ്പസാരിക്കണം. അൾത്താറയെ സമീപിക്കുന്നതിന് മുമ്പ് അയൽക്കാരുമായി രമ്യതപ്പെടുകയും വേണം. ഒരു മണിക്കൂർ നേരമെങ്കിലും ഉപസിക്കണമെന്നാണ് സഭ ശുപാർശ ചെയ്യുന്നത്. നല്ല വസ്ത്രമണിഞ്ഞ് പോകുന്നത് ആദരസൂചകമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തത്തിൻ്റെയും രോഗിലേപനത്തിൻ്റെയും കുദാശകൾ നൽകിയത്? ക്രിസ്തു നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന വസ്തുതയിൽ അവിടുത്തെ സ്നേഹം പ്രകടമാകുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് സുഖപ്പെടുത്തലിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും കുദാശകൾ നമുക്ക് നൽകിയത്. അവയിൽ നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടുകയും ശാരീരികവും ആധ്യാത്മികവുമായ ദൗർബല്യത്തിൽ ശക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ആരാണ് കുമ്പസാരം അഥവാ പ്രായശ്ചിത്ത കുദാശ സ്ഥാപിച്ചത്? എപ്പോൾ? യേശു തന്നെയാണ് പ്രായശ്ചിത്ത കുദാശ സ്ഥാപിച്ചത്. ഈസ്റ്റർ ദിനത്തിൽ അവിടുന്ന് തൻ്റെ അപ്പസ്തോലന്മാർക്ക് കാണപ്പെടുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്നിങ്ങനെ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് വിശുദ്ധ കുമ്പസാരം സ്ഥാപിക്കുകയായിരുന്നു. കുമ്പസാരത്തിൻ്റെ സാരാംശപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? മനസാക്ഷി പരിശോധന, ഉത്തമ മനസ്താപം, പരിഹാരം ചെയ്യാനുള്ള നിശ്ചയം, പാപങ്ങൾ ഏറ്റുപറച്ചിൽ, പ്രായശ്ചിത്തം. വൈദികർക്ക് പാപമോചനം നൽകാൻ സാധിക്കാത്ത പാപങ്ങൾക്ക് ഉദാഹരണം എഴുതുക. അവ ആർക്ക് മോചിക്കാൻ കഴിയും? ഭ്രൂണഹത്യ, കൊലപാതകം, മെത്രാനി. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയ വൈദികന്റെ പാപം, മാർപ്പാപ്പയ്ക്ക്. ഒരു വൈദികനെ കുമ്പസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം പിന്നീട് ആവർത്തിക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരു സാഹചര്യത്തിലും പാടില്ല. കുമ്പസാരത്തിൻ്റെ രഹസ്യം വ്യവസ്ഥാതീതമാണ്. കുമ്പസാരക്കൂട്ടിൽ വെച്ച് മനസ്സിലാക്കിയ ഏതെങ്കിലും വിവരം മറ്റൊരു വ്യക്തിയോട് പറയുന്ന വൈദികൻ സഭാഭ്രഷ്ടനാക്കപ്പെടും. പോലീസിനോട് പോലും അത് പറയാൻ പാടില്ല. കുമ്പസാര രഹസ്യത്തെക്കാൾ കൂടുതൽ ഗൗരവപൂർവ്വം ഒരു വൈദികൻ കരുതുന്ന മറ്റൊന്നും തന്നെയില്ല. കുമ്പസാര രഹസ്യം സൂക്ഷിക്കുന്നതിന് ജീവൻ വെടിഞ്ഞ വൈദികരുണ്ട് സഭയിൽ. രോഗിലേപന കുദാശ ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ആരോഗ്യം നിർണായക സന്ധിയിലായിരിക്കുന്ന ഏത് കത്തോലിക്കനും രോഗിലേപനമെന്ന കുദാശ സ്വീകരിക്കാം. ജീവിതത്തിൽ പല പ്രാവശ്യം രോഗിലേപനം സ്വീകരിക്കാം. ഇതൊരു മരണത്തിനായുള്ള കുദാശയല്ല. അത്യാസന്നാവസ്ഥയിലുള്ള രോഗിക്ക് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും കാരണത്താൽ രോഗി മരിക്കുകയാണെങ്കിൽ പാപാവസ്ഥയിൽ മരിക്കാതിരിക്കുക എന്നതുകൂടി ഈ കുദാശയുടെ ഉദ്ദേശമാണ്. തിരുപാദേയം അഥവാ വിയാത്തിക്കം എന്നാൽ എന്ത്? ഒരു വ്യക്തി മരണത്തിന് മുമ്പ് സ്വീകരിക്കുന്ന അവസാനത്തെ വിശുദ്ധ കുർബാനയാണ് തിരുപാദേയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ഭൗമിക ജീവിതം പൂർത്തിയാക്കാനുള്ള വഴി പുറപ്പെടുന്ന നിമിഷത്തിൽ ദിവ്യകാരുണ്യ സ്വീകരണം അത്യാവശ്യമാണ്. സഭയിൽ കൂട്ടായ്മ പടുത്തുയർത്താൻ സഹായിക്കുന്ന കുദാശകൾ അഥവാ ശുശ്രൂഷയുടെ കുദാശകൾ ഏവ? എന്തുകൊണ്ടാണ് അവയെ അങ്ങനെ വിളിക്കുന്നത്? തിരുപ്പട്ടങ്ങളും വിവാഹവും. ഈ രണ്ട് കുദാശകളിലും പൊതുവായ ഒരു കാര്യമുണ്ട്. അവ രണ്ടും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരുവനും തനിക്ക് വേണ്ടി മാത്രം പട്ടാഭിഷിക്തനാകുകയോ വിവാഹാവസ്ഥയിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നില്ല. ഇവ രണ്ടും ദൈവജനത്തെ പടുത്തുയർത്തുന്നതിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ദൈവം ലോകത്തിലേക്ക് സ്നേഹം പ്രവഹിപ്പിക്കുന്ന രണ്ട് അരുവികളാണവ. തിരുപ്പട്ട കുദാശകളുടെ പടികൾ ഏതൊക്കെയാണ്? മെത്രാൻ സ്ഥാനം, പൗരോഹിത്യം, ഡീക്കൻ സ്ഥാനം. പുരുഷന്മാർ മാത്രമേ തിരുപ്പട്ട കുദാശ സ്വീകരിക്കാവൂ എന്നത് സ്ത്രീകളെ തരം താഴ്ത്തുന്നുണ്ട്. പുരുഷന്മാർ മാത്രമേ തിരുപ്പട്ടം സ്വീകരിക്കാവൂ എന്ന നിയമം സ്ത്രീകളെ ഒരിക്കലും തരം താഴ്ത്തുന്നില്ല. ദൈവദൃഷ്ടിയിൽ സ്ത്രീക്കും പുരുഷനും ഒരേ മഹത്വമാണുള്ളത്. എന്നാൽ അവർക്ക് വ്യത്യസ്ത കടമകളും സിദ്ധികളുമാണുള്ളത്. പൗരോഹിത്യം സ്ഥാപിക്കുന്നതിനുള്ള അന്തിമ അത്താഴത്തിൽ സന്നിഹിതരാകാൻ യേശു പുരുഷന്മാരെ മാത്രമേ തിരഞ്ഞെടുത്തിരുന്നുള്ളൂ എന്ന വസ്തുതയിൽ താൻ നിയന്ത്രിക്കപ്പെടുന്നതായി സഭ കരുതുന്നു. പുരുഷന്മാരായ പുരോഹിതരിൽ ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തുവിൻ്റെ പ്രാതിനിധ്യം കാണണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിരുന്നു. പുരുഷനും പിതാവും എന്ന നിലയിലുള്ള ലിംഗാധിഷ്ഠിത സവിശേഷ ധർമ്മം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്യുന്ന സവിശേഷ സേവനമാണ് പുരോഹിതനായിരിക്കുക എന്ന അവസ്ഥ. വൈദികരും മെത്രാന്മാരും അവിവാഹിത ജീവിതം നയിക്കണമെന്ന് സഭ പറയുന്നത് എന്തുകൊണ്ട്? യേശു അവിവാഹിത ജീവിതം നയിച്ചു. അങ്ങനെ വിഭജിക്കപ്പെടാത്ത സ്നേഹം
പിതാവായ ദൈവത്തോട് കാണിക്കാൻ ഉദ്ദേശിച്ചു. യേശുവിൻ്റെ ജീവിതരീതി പിന്തുടരുകയും സ്വർഗരാജ്യത്തിനു വേണ്ടി അവിവാഹിത ചാരിത്രത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നത് ക്രിസ്തുവിൻ്റെ കാലം മുതൽ സ്നേഹത്തിൻ്റെയും കർത്താവിനോടുള്ള അവിഭജിത ഭക്തിയുടെയും സേവനം ചെയ്യാനുള്ള സമ്പൂർണ്ണ സന്നദ്ധതയുടെയും അടയാളമായിരുന്നു. കത്തോലിക്ക സഭ മെത്രാന്മാർക്കും വൈദികർക്കും ഈ ജീവിതരീതി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു. എല്ലാ ക്രൈസ്തവരും പുരോഹിതരാണ്. എങ്ങനെ ഈ പൗരോഹിത്യം പട്ടാഭിഷിക്തരുടെ പൗരോഹിത്യത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? മാമോദിസയിലൂടെ ക്രിസ്തു നമ്മെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയും അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ മാമോദിസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും സാർവത്രിക പൗരോഹിത്യത്തിലൂടെ അഥവാ പൊതുപൗരോഹിത്യത്തിലൂടെ ലോകത്തിൽ ദൈവനാമത്തിൽ ജോലി ചെയ്യാനും അതിനെ അനുഗ്രഹങ്ങളും കൃപാവരവും കൊണ്ടുവന്ന് കൊടുക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നാലും സെഹിയോൻ കൂട്ടുശാലയിൽ വെച്ച് അന്തിമത്താഴം കഴിച്ചപ്പോഴും ശ്ലീഹന്മാരെ നിയോഗിച്ചപ്പോഴും ക്രിസ്തു ചിലർക്ക് വിശ്വാസികളെ സേവിക്കാനുള്ള വിശുദ്ധമായ അധികാരം നൽകി സജ്ജരാക്കി. പട്ടാഭിഷിക്തരായ ഈ വൈദികർ ക്രിസ്തുവിൻ്റെ ജനതയുടെ അജപാലകരും അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ശിരസുമായി ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം പുരുഷനെയും സ്ത്രീയെയും പരസ്പര പൂരകങ്ങളായി സൃഷ്ടിച്ചു? ദൈവം പുരുഷനെയും സ്ത്രീയെയും പരസ്പര പൂരകങ്ങളായി സൃഷ്ടിച്ചു. അവർ മേലിൽ രണ്ടായിരിക്കാതെ ഒന്നായിരിക്കാൻ വേണ്ടിയാണത്. അവർ സ്നേഹത്തിൽ ജീവിക്കണം, ഫലപുഷ്ടിയുള്ളവരാകണം. അപ്രകാരം ദൈവത്തിൻ്റെ തന്നെ അടയാളമാകണം. ദൈവം സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. വിവാഹമെന്ന കൂദാശ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു പുരുഷനും ഒരു സ്ത്രീയും ദൈവത്തിൻ്റെയും സഭയുടെയും മുമ്പിൽ വെച്ച് നടത്തുന്ന വാഗ്ദാനത്തിലൂടെ വിവാഹമെന്ന കൂദാശ സംജാതമാകുന്നു. ആ വാഗ്ദാനം ദൈവം സ്വീകരിക്കുകയും ദമ്പതികളുടെ ശാരീരിക സംയോഗം വഴി പൂർണ്ണമാവുകയും ചെയ്യുന്നു. ദൈവം തന്നെയാണ് കൗദാശിക വിവാഹത്തിൻ്റെ ബന്ധം രൂപപ്പെടുത്തുന്നത്. ദമ്പതികളിൽ ഒരാളുടെ മരണം വരെ അത് കടപ്പെടുത്തുന്നതായിരിക്കും. പുരുഷനും സ്ത്രീയും പരസ്പരം വിവാഹ കൂദാശ പരികർമ്മം ചെയ്യുന്നു. വൈദികൻ ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടാതെ വിവാഹം ശരിയായ സാഹചര്യത്തിൽ നടന്നുവെന്നും വാഗ്ദാനം സമഗ്രവും പരസ്യമായി നടത്തിയതാണെന്നും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രൈസ്തവ കൗദാശിക ജീവിതത്തിന് എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്? കൗദാശിക വിവാഹത്തിന് അത്യാവശ്യമായ മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്വതന്ത്രമായ സമ്മതം. രണ്ട്, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ദാമ്പത്യ ബന്ധത്തിലേക്ക് അന്യരെ ഒഴിവാക്കുന്ന ഐക്യത്തിൻ്റെ സ്ഥിരീകരണം. മൂന്ന്, കുട്ടികളെ ജനിപ്പിക്കാനും അവരെ ക്രിസ്തീയതയിൽ വളർത്താനുമുള്ള സന്നദ്ധത. ക്രൈസ്തവ വിവാഹത്തെക്കുറിച്ചുള്ള ഏറ്റവും അഗാധമായ കാര്യം ക്രിസ്തുവും സഭയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ സജീവ പ്രതിബിംബങ്ങളാണ് തങ്ങളെന്ന് ദമ്പതികൾക്കുള്ള അറിവാണ്. എന്തുകൊണ്ടാണ് വിവാഹം അലംഘ്യമായിരിക്കുന്നത്? വിവാഹം മൂന്ന് കാര്യങ്ങളാൽ അലംഘ്യമായിരിക്കുന്നു. ഒന്ന്, കലവറയില്ലാത്ത പരസ്പര ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് സ്നേഹത്തിൻ്റെ സാരാംശം. രണ്ട്, ദൈവത്തിന് തൻ്റെ സൃഷ്ടിയോടുള്ള വ്യവസ്ഥാതീതമായ വിശ്വസ്തതയുടെ ഒരു പ്രതിബിംബമാണത്. മൂന്ന്, ക്രിസ്തുവിനെ കുരിശിലെ മരണം വരെ പോലും തൻ്റെ സഭയോടെ ഉണ്ടായിരുന്ന സമർപ്പണത്തിൻ്റെ പ്രാതിനിധ്യം അത് വഹിക്കുന്നു. എന്താണ് വിവാഹങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? വിവാഹങ്ങളെ യഥാർത്ഥത്തിൽ പാപമാണ് ഭീഷണിപ്പെടുത്തുന്നത്. അവയെ നവീകരിക്കുന്നത് ക്ഷമിക്കലാണ്. അവയെ ശക്തിപ്പെടുത്തുന്നത് പ്രാർത്ഥനയും ദൈവസാന്നിധ്യത്തിലുള്ള വിശ്വാസവുമാണ്. അനേകം വിവാഹങ്ങൾ ആശയവിനിമയത്തിൻ്റെയും പരിഗണനയുടെയും അഭാവം മൂലം അപകടത്തിലാവുന്നു. കൂടാതെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങളുണ്ട്. അസൂയ, അധികാരക്കൊതി, വഴക്കടിക്കാനുള്ള പ്രവണത, അമിതാസക്തി, അവിശ്വസ്തത മുതലായ ശക്തികൾ വിവാഹത്തെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്ഷമിക്കലും അനുരഞ്ജനവും ഓരോ വിവാഹത്തിൻ്റെയും സാരാംശപരമായ ഭാഗമായിരിക്കുന്നത്. ഒരു കത്തോലിക്കിന് മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയെ വിവാഹം ചെയ്യാൻ കഴിയുമോ? മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയുമായി വിവാഹം ചെയ്ത് ആ വിവാഹത്തിൽ ജീവിക്കുന്നത് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസകാര്യങ്ങളിലും അവർക്ക് ജനിക്കാനിരിക്കുന്ന കുട്ടികളിലും പ്രയാസമുണ്ടാക്കും. വിശ്വാസികളെ സംബന്ധിച്ച് സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു തടസ്സമായി നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹത്തിന് മുമ്പ് തടസ്സങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കൽപ്പന വാങ്ങിച്ചെങ്കിലേ സാധുവായി വിവാഹം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ വിവാഹം ഉദാശപരമല്ല. വിവാഹമോചനം നേടുകയും വീണ്ടും വിവാഹം നടത്തുകയും ചെയ്തവരെ സംബന്ധിച്ച് സഭയുടെ നിലപാട് എന്താണ്? യേശുവിൻ്റെ മാതൃക അനുകരിച്ച് സഭ അവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. സഭയിൽ വിവാഹം ചെയ്തിട്ട് വിവാഹമോചനം നേടുകയും
പിന്നീട് പങ്കാളി ജീവിച്ചിരിക്കെ തന്നെ വീണ്ടും വിവാഹം നടത്തുകയും ചെയ്യുന്നയാൾ വിവാഹത്തിൻ്റെ അവിഭാജ്യതയെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പന വ്യക്തമായി ലംഘിക്കുന്നു. ആ കൽപ്പന സഭയ്ക്ക് റദ്ദാക്കാൻ സാധിക്കുകയില്ല. വിശ്വസ്തതയിൽ നിന്നുള്ള പിന്മാറ്റം വിശുദ്ധ കുർബാനയ്ക്ക് എതിരാണ്. കുർബാനയിൽ സഭ ആഘോഷിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ പിൻവലിക്കാനാവാത്ത സ്വഭാവമാണ്. അതുകൊണ്ട് അത്തരം വിരുദ്ധ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് ദിവ്യകാരുണ്യം നൽകാതിരിക്കുന്നത്. സൂക്ഷ്മരൂപത്തിലുള്ള സഭയാണ് കുടുംബമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? സഭ വിപുലമായ തോതിൽ എന്തായിരിക്കുന്നുവോ കുടുംബം ചെറിയ തോതിൽ അതായിരിക്കുന്നു. മാനുഷിക കൂട്ടായ്മയിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിച്ഛായ. യഥാർത്ഥത്തിൽ മറ്റുള്ളവരോടുള്ള ദൈവമായിക്കുന്ന കുട്ടികളോടുള്ള തുറന്ന മനസ്ഥിതിയും പരസ്പരം സ്വീകരണത്തിലും ആതിഥ്യപരമായ ഔദാര്യത്തിലും മറ്റുള്ളവർക്കായി നിലകൊള്ളാനുള്ള മനസ്ഥിതിയിലുമാണ് ഓരോ വിവാഹ ജീവിതവും പൂർണ്ണതയിലെത്തുന്നത്. ആദിമസഭ വളർന്നു വന്നത് ഗൃഹസഭകളിലൂടെയായിരുന്നു. ഇന്നും ക്രിസ്തു നിവസിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തെ നവീകരിക്കുന്ന പുളിമാവാണ്. കൂദാശ കൽപ്പങ്ങൾ എന്നാൽ എന്ത്? ഉദാഹരണങ്ങൾ എഴുതുക. ഒരു ആശീർവാദം നൽകുന്ന വിശുദ്ധ അടയാളങ്ങളോ വിശുദ്ധ കർമ്മങ്ങളോ ആണ് കൂദാശ കൽപ്പങ്ങൾ. ഉദാഹരണം: വീടോ വാഹനമോ വെഞ്ചരിക്കൽ, വിഭൂതി കുരുത്തോല എന്നിവ വെഞ്ചരിക്കൽ, ഈശ്വരത്തിരി വെഞ്ചരിക്കൽ മുതലായവ. ജനകീയ ഭക്തി എന്ന ഭക്തിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്! തിരുശേഷിപ്പുകളോടുള്ള വണക്കം, പ്രദക്ഷിണങ്ങൾ, തീർത്ഥാടനങ്ങൾ, ഭക്താനുഷ്ഠാനങ്ങൾ എന്നിവയിൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ജനകീയ ഭക്തി വിശ്വാസം സാംസ്കാരിക അനുരൂപണം പ്രാപിക്കുന്നതിനുള്ള സുപ്രധാന മാർഗങ്ങളാണ്. അവ സഭയിൽ വെച്ച് നടക്കുമ്പോഴും സഭയുടേതായിരിക്കുമ്പോഴും നല്ലതാണ്. അവ ക്രിസ്തുവിലേക്കും അവിടുത്തെ കുദാശകളിലേക്കും നയിക്കുമ്പോഴും ദൈവകൃപ കൂടാതെ പ്രവൃത്തി വഴി സ്വർഗം സമ്പാദിക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴും നല്ലതാണ്. തിരുശേഷിപ്പുകൾ വണങ്ങുന്നത് അനുവദനീയമാണ്. തിരുശേഷിപ്പുകളെ വണങ്ങുക എന്നത് സ്വാഭാവികമായ മാനുഷികാവശ്യമാണ്. വന്ദിക്കപ്പെടുന്ന വ്യക്തികളോടുള്ള ബഹുമാനവും ഭക്തിയും പ്രദർശിപ്പിക്കാനുള്ള മാർഗമാണ്. ദൈവത്തിനെ പൂർണ്ണമായി സ്വയം സമർപ്പിച്ച വ്യക്തികളിൽ ദൈവം നടത്തിയ പ്രവർത്തനത്തെ വിശ്വാസികൾ സ്തുതിക്കുമ്പോൾ തിരുശേഷിപ്പുകൾ ശരിയായ വിധം വണങ്ങപ്പെടുകയാണ്. തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? തീർത്ഥാടനത്തിന് പോകുന്ന വ്യക്തി തൻ്റെ കാൽപാദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിങ്കലേക്കുള്ള സുദീർഘ യാത്രയാണെന്ന് എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ദൈവകൃപ നിറഞ്ഞ സ്ഥലങ്ങളിലുള്ള സമാധാനവും ശക്തിയും ആളുകൾ തേടുകയാണ്. ജോലിയുടെ സ്ഥിരമാർഗത്തിൽ നിന്ന് പുറത്തു പോകാനും ദൈവത്തിങ്കലേക്ക് സഞ്ചരിച്ചു തുടങ്ങാനും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ് ക്രൈസ്തവ മൃതദേഹ സംസ്കാരത്തിൻ്റെ ലക്ഷ്യം? ഒരു ക്രൈസ്തവ സമൂഹം മരിച്ചുപോയ അതിൻ്റെ ഒരംഗത്തിനു വേണ്ടി നടത്തുന്ന ഒരു സേവനമാണ് ക്രൈസ്തവ മൃതസംസ്കാരം. അത് ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖം പ്രകടമാക്കുന്നു. എന്നാലും അതിന് എപ്പോഴും പെസഹപരമായ ഒരു സ്വഭാവമുണ്ട്. ആത്യന്തികമായി നാം ക്രിസ്തുവിൽ മരിക്കുന്നു. ഉത്താനത്തിൻ്റെ മഹോത്സവം അവിടത്തോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി തന്നെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും യേശുവിൻ്റെ സമാധാനം ആശംസിക്കുന്നു. താങ്ക് യു.